കൊറോണ രോഗം ഈ ആഗോളതലത്തിൽ വൻ ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ലോകമൊട്ടാകെ ഒരുമിച്ച് ഈ മഹാമാരിയെ എതിർത്തു നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ ഈ അവസരം വിനിയോഗിച്ച് കേന്ദ്ര സർക്കാരും ബി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മുടെ രാജ്യം കടുത്ത നിയന്ത്രണത്തിലാണ് ജനങ്ങളെല്ലാം വീടുകളിലിരിക്കുന്നു ഈ അവസരത്തിലാണ് രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയുമായി ബി കേന്ദ്ര സർക്കാരും രംഗത്തിറങ്ങുന്നത് ഈ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലായ പ്രമുഖ അക്കാദമിസ്റ്റും ദളിത് മാർക്സിസ്റ്റ് ചിന്തകനുമായ ആനന്ദ്ദയും പത്രപ്രവർത്തകനായ ഗൌതം നവലാഖുമൊക്കെ രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ജയിലുകളിൽ കഴിയുന്ന ഏഴ് വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള പ്രതികളെയല്ല ജാമ്യവ്യവസ്ഥയിൽ വിട്ടയക്കണമെന്ന കോടതി നിർദ്ദേശം നിലനിൽക്കവയാണ് കേന്ദ്ര സർക്കാർ സംശയത്തിനുള്ളിൽ വരെ പലരെയും അറസ്റ്റ് ചെയ്യുന്നത് ഭീമ കൊറേഗാവ് സംഭവത്തിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് ആനന്ദ് ഗൗതം നവലാഖിനെയും ഇതേ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് പോലീസ് വേട്ടയാടുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ പത്ര സ്ഥാപനമായ ദി വയറിനെയും സമാനമായ രീതിയിൽ ഇവർ അന്യായമായി വേട്ടയാടുകയാണ് ദി വയറിന്റെ എഡിറ്ററായ സിദ്ധാർത്ഥ് ഭരദരാജൻ മുൻ ഐ എസ് ഓഫീസർ കണ്ണൻ ഗോപിനാഥൻ പ്രശസ്ത അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ദേശീയ പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഷഹീൻബാഗിലെ എൻ ആർ സി വിരുദ്ധ പോരാട്ടക്കാർ അതുപോലെ തന്നെ ഡൽഹി കലാപത്തിൽ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടവർ ഇവരെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിച്ചുവെന്ന കാരണം ചുമത്തി പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണിപ്പോൾ കൊറോണ രാജ്യത്തിന് മുഴുവൻ ഭീഷണിയായി ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ എന്തു തന്നെ സംഭവിച്ചാലും രാമനവമി ആഘോഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചിരുന്നത് തങ്ങളെ ശ്രീരാമൻ സംരക്ഷിച്ചു കൊള്ളും എന്നായിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് മറുപടി പറഞ്ഞത് ഇതിനെക്കുറിച്ച് ദിവയർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ലേഖനത്തിന്റെ പേരിലാണ് വ്യാജവാർത്ത പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി ഉത്തർപ്രദേശ് പോലീസ് സിദ്ധാർത്ഥ് വരദരാജനെ അറസ്റ്റ് ചെയ്തത് അയോധ്യ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് പോലീസ് തന്നെ വീട്ടിലെത്തി വരദരാജനെ അറിയിക്കുകയായിരുന്നു രാമായണത്തെയും മഹാഭാരതത്തെയും അപമാനിച്ചു എന്ന കുറ്റമാണ് പ്രശാന്ത് ഭൂഷണ നേരെ ചുമത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ആളുകളെ സർക്കാർ ഉത്തരവ് ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് കണ്ണൻ ഗോപിനാഥിനെതിരെയുള്ള കുറ്റം ദേശീയ പൌരത്വ ഭേദഗതി ബിൽ പ്രക്ഷോഭത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഡൽഹി ജാമ്യ മിലിയ സർവകലാശാലയിലെ ഹൈദർ സഫൂറ എന്നീ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്ത്യയിൽ തന്നെ കോവിഡ് നിയന്ത്രണങ്ങൾക്കും അപ്പുറം വ്യാപകമാകുന്ന സ്ഥലമാണ് ഡൽഹി വിദഗ്ധരടക്കം ഈ രോഗം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പടരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി വിലയിരുത്തിയ നഗരമാണ് ഡൽഹി എന്നിട്ടും ഡൽഹി പോലീസ് ഇപ്പോൾ ശുഷ്കാന്തി കാണിക്കുന്നത് ഡൽഹി കലാപത്തിൽ ഇരയാക്കപ്പെട്ട മുസ്ലിങ്ങൾക്കുമേൽ കുറ്റം ആരംഭിച്ച് അവരെ അറസ്റ്റ് ചെയ്യുവാനാണ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണങ്ങളൊക്കെ എന്നാണ് ഇരകളാക്കപ്പെട്ടവർ പ്രതികരിക്കുന്നത് ഡൽഹിയിൽ ഏറ്റവും അതിശയിപ്പിച്ച ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫയൽ ചെയ്തിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ മുസ്ലിങ്ങൾ കുറ്റവാളികളായിട്ടുള്ള കേസുകൾ മാത്രം അന്വേഷിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത ഒരു നടപടിയും ഇപ്പോൾ കണ്ടുവരുന്നു ചാന്നിബാഗിൽ നിന്നൊക്കെ ഇത്തരത്തിൽ നിരവധി മുസ്ലിങ്ങളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചുകൊണ്ടുപോയത് കൊറോണ വ്യാപകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജാതി രാഷ്ട്രീയം മറന്ന് ഏവരും ഒരുമിച്ച് പോരാടുന്ന ഒരു അവസരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നെറികട്ട രാഷ്ട്രീയ പ്രതികാരവും പകവിട്ടലും വലിയൊരു ദുരന്തത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ജനതയെ വീണ്ടും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേട്ടയാടുന്നു ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഏകാധിപത്യ നടപടികളെ ചോദ്യം ചെയ്യുന്നവരെ വായടപ്പിച്ച് ജയിലുകളിൽ അടയ്ക്കുന്നു തീർത്തും രാഷ്ട്രീയ പ്രേരിതവും രാഷ്ട്രീയ വൈരാഗ്യം നിറഞ്ഞതുമായ നടപടിക്രമങ്ങളാണ് ഏറ്റവും വലിയൊരു ദുരന്തത്തെ രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്